ഹായ് ചേട്ടന്മാരെ ചേച്ചിമാരെ, എൻ്റെ വീഡിയോ ആണെന്ന് എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രിസ്മസ് സ്പെഷ്യൽ റെഡ് വെൽവറ്റ് കേക്ക് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ റെഡ് വെൽവറ്റ് കേക്ക്. ഇപ്പം ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം നമുക്ക്. കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് ഇവിടെ ഇതേപോലെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ 3 പ്രാവശ്യമെങ്കിലും നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മളിവിടെ പൊടിയെല്ലാം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കേക്ക് നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കേക്കിന് വേണ്ട ബട്ടർ മിൽക്ക് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 തുള്ളി വിനാഗിരി നമ്മൾ ചേർത്ത് ഒന്ന് ഇളക്കി മാറ്റി വെക്കണം. ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ഡ്രോപ്പ് റെഡ് കളർ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. കേക്കിലേക്ക് ചേർക്കാനായി ഇവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. തണുപ്പില്ലാത്ത മുട്ട വേണം എപ്പോഴും എടുക്കാൻ. ഇതിലേക്ക് നമ്മൾ 1 നുള്ളുപ്പും 1 സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. മുട്ടയുടെ സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ചാണ് മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് നന്നായി പതപ്പിച്ച് എടുക്കാം. ഇവിടെ മുട്ടയെല്ലാം നല്ലതായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തെടുക്കാം. മുമ്പേ മൈദ എടുത്ത അതേ കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ച ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കുറേശ്ശെയായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 1/2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബട്ടർ മിൽക്ക് ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക. അത് ഒരുപാട് സമയം ബീറ്റ് ചെയ്യരുത്, 5 സെക്കൻഡ് നേരം ബീറ്റ് ചെയ്യാവും. ഇവിടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു 12 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചില സൺഫ്ലവർ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിനകത്തോട്ട് 1 ബട്ടർ പേപ്പർ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ ബാറിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന മൈദയുടെ മിശ്രയെ നമുക്ക് ഇട്ട് കൊടുത്ത് ഇളക്കട്ട കെട്ടാതെ ഇളക്കാം. ഇവിടെ ഞാനൊരു ഇഡലിക്കുട്ടകത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് ഞാനൊരു ഇഡലിക്കുട്ടകം 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലതായി ചുറ്റി കൊടുക്കാം. ഇതിനകത്ത് എയർ ബൗൾസ് മൊത്തം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലോണം നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. കേക്ക് ബേക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഇവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ബീറ്റർ ഉപയോഗിച്ചാണ് ക്രീം ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാം. നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാനെടുക്കുന്ന പാത്രം എപ്പോഴും ഡ്രൈ ആയിരിക്കണം. വിസ്കോ ഒട്ടും നനവ് പാടില്ല ഇതിന്. കേക്ക് ഇവിടെ 30 മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ബേക്ക് ആയിട്ടുണ്ടോ എന്ന്. ഇത് നമുക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കണം. ഇതേ ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ക്രീം ഓഫ് ചെയ്യാം. നമ്മുടെ ക്രീം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. കേക്ക് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഇളക്കി മാറ്റി കൊടുക്കാം. മൂന്ന് ലെയറായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. കുറച്ച് ക്രീം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. നമുക്കിനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി സെക്കൻഡ് ലെയർ കേക്ക് കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് മൂന്നാമത്തെ ലെയർ കേക്ക് കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് നല്ലതായിട്ട് ഒഴിച്ച് കൊടുക്കണം, എന്നാലേ കേക്ക് സോഫ്റ്റ് ആയി വരത്തുള്ളൂ. ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി 2 മണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കാം. കേക്ക് നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ഫ്ലവർ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കത്രിക ഉപയോഗിച്ച് കേക്കിലോട്ട് എടുത്ത് വെക്കാം. നമ്മളിവിടെ 3 ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നമുക്ക് സൈഡ് കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാർ നോസിലിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൊച്ചു കൊച്ചു ഫ്ലവറായിട്ട് ചെയ്തെടുക്കാം. നമ്മൾ മുഴുവനും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് പൊടിച്ചെടുത്ത് മാറ്റിയതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ മുകൾ ഭാഗത്തും സൈഡിലും എല്ലാം ആ കേക്കിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റാർ നോസിൽ ഉപയോഗിച്ച് അതിൻ്റെ സൈഡ് കൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് മൊത്തം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 മണിക്കൂർ ഫ്രീസറിലോട്ട് വെക്കാം. എന്നിട്ട് അതിന് ശേഷം എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. കേക്കൊക്കെ ഇപ്പം ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പം ഇതെൻ്റെ ചേച്ചിയാണ് അമൃത. ഇത് ഞങ്ങൾ രണ്ടു കൂടാണ് ഇന്നത്തെ കേക്ക് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റെഡ് വെൽവറ്റ് കേക്ക്. നല്ല സൂപ്പർ കേക്കാണ്. ഇത് നല്ലൊരു ക്രിസ്മസ് സ്പെഷ്യൽ റെഡ് വെൽവെറ്റ് കേക്കാണ്. ഒരു രക്ഷയില്ലിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇത് വളരെ ചെലവ് ചുരുങ്ങിയ ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി തിരിച്ചതോളം നിമിഷം കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.